സന്നിപാത ജ്വരമാണ് നാം പറഞ്ഞു വന്നത്. അനേകം അനേകം കഷായ യോഗങ്ങൾ നമ്മൾ കാണുകയുണ്ട്. എളുപ്പത്തിൽ പറിച്ചെടുക്കാവുന്ന ഔഷധങ്ങൾ ഉപയോഗിച്ച് ഒരു വീട്ടിൽ കുട്ടികൾക്കോ മുതിർന്നവർക്കോ സന്നിപാത ജ്വര ലക്ഷണങ്ങൾ കാണുമ്പോൾ അവയെ അറിഞ്ഞ് ഒരമ്മ കഷായം വെച്ച് കൊടുക്കുമ്പോൾ സമയം അല്പം പോലും നഷ്ടപ്പെടുന്നില്ല, രോഗിക്ക് ആശ്വാസത്തിന് എളുപ്പമാണ്. രോഗിക്ക് ഈ മരുന്നുകൾ പറിച്ചുമെടുത്തും ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫാർമസി, അതായത് ഔഷധ കൽപ്പന നന്നായി തിരിച്ചറിയാനിടയാകുന്നു, ബന്ധുക്കൾ അറിയുന്നു, അങ്ങനെ വൈദ്യശാസ്ത്രം സാർവജനീനമാകുന്നു. ഇതാണൊരു വലിയ മെച്ചം. പണ്ട് വീടുകളിലൊക്കെ ഇതൊരു കൃത്യനിഷ്ഠ പോലെ കൃതങ്ങളൊക്കെ കാച്ചിവെച്ചു. ഏതാണ്ട് കോട്ടയ്ക്കൽ ആദ്യമായി കേരളത്തിൽ ഔഷധത്തിനുള്ള ഫാക്ടറിയൊക്കെ തുടങ്ങുമ്പോഴാണ് വൈദ്യശാസ്ത്ര രംഗത്ത് വീടുകളിലുള്ള ഔഷധ നിർമ്മാണം പരക്കെ നഷ്ടമായത്. പിന്നീട് അങ്ങോട്ട് കമ്പനികളും കാര്യങ്ങളുമൊക്കെ വരാൻ തുടങ്ങി. പലപ്പോഴും ആയുർവേദ ഔഷധ വിപണന രംഗം വികസിച്ചതും ഇന്ത്യയുടെ ജനകീയ ആരോഗ്യ നയത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചു. ആരോഗ്യ നയത്തിൽ വന്ന ഈ മാറ്റം ചിന്താർഹമാണ്. എന്തുകൊണ്ടും ഭാരതീയ വൈദ്യസമ്പ്രദായം മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനജീവിതത്തെ നല്ലപോലെ സ്വാധീനിച്ചുവെങ്കിൽ ഇന്ന് അങ്ങേയറ്റം മടിയന്മാരെ സൃഷ്ടിക്കുക കൂടെ ചെയ്തു എന്നുള്ളത് തീർച്ചയാണ്. കമ്പനികളുടെ ആഗമനം, ബ്രാൻഡിങ്, പേറ്റൻ്റ് നിയമങ്ങൾ, പുതിയ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം, സ്ഥാനമാനങ്ങൾ, ഇവയൊക്കെ ഒട്ടേറെ ആലസ്യത്തെ കൂടി സൃഷ്ടിച്ചു എന്ന് പറയേണ്ടി വരും. എന്ന് തന്നെയല്ല, നമ്മുടെ ആശ്രയത്വം കൂടുകയും ചെയ്തു. മനുഷ്യർ തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ സ്ഥാനത്ത് ആശ്രയത്വവും ചൂഷണവും വർദ്ധിക്കുന്നതാണ് കണ്ടത്. തൊഴിൽ രംഗത്ത് പോലും തൊഴിൽ ദാതാവും തൊഴിലാളിയും തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ അനേക മടങ്ങാണ് ഈ വികാസം നമുക്ക് ആശ്രയത്വം ഉണ്ടാക്കിയത്. തൊഴിൽ ദാതാവിനേക്കാൾ തൊഴിലാളി യൂണിയനുകളെ ഭയപ്പെടേണ്ടി വരും. ഒരേ തൊഴിൽ രംഗത്ത് തന്നെ മൂന്നും നാലും യൂണിയനുകളും അതിൻ്റെ നേതാക്കന്മാരും ഉണ്ടാവും. പാർട്ടികൾ മാറി മാറി ഭരിക്കുന്നതിനനുസരിച്ച് തൊഴിലാളിക്ക് അവയോടുള്ള ആശ്രയത്വവും മുതലാളിക്ക് അവയോടുള്ള ആശ്രയത്വവും പണപരമായി വികസിക്കുക. ഇതൊക്കെ ചൂഷണത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് എന്ന സത്യം മറന്നുപോവുക. പകരം ഇതൊക്കെ ഇന്ത്യൻ രംഗത്ത് ചൂഷണം കുറച്ചു എന്ന് വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുക. തൊഴിൽ മേഖലയോടുള്ള നമ്മുടെ ആദരവും സമീപനവും നഷ്ടപ്പെടുക. പരസ്പരാശ്രയത്തിൻ്റെ സ്ഥാനത്ത് ഏകപക്ഷീയങ്ങളായ ആപേക്ഷികത, ആശ്രയത്വം
വർദ്ധിപ്പിക്കുക. ഇതെല്ലാം നമ്മുടെ ആരോഗ്യരംഗത്ത് ആശാസ്യമല്ലാത്ത പ്രവണതകളെ സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. അനേകം ഔഷധങ്ങളാണ് ആ നിലയിൽ അന്നുള്ളവർ കണ്ടെത്തിയത്. വളരെ എളുപ്പത്തിൽ വെച്ച് കഴിക്കാവുന്ന ത്രായന്ത്യാദി കഷായം മറ്റൊരു യോഗമാണ്. ബ്രഹ്മി പുഷ്കരമൂലം, ആവണക്കിൻ വേര്, കച്ചൂരിക്കിഴങ്ങ്, കഞ്ഞുണ്ണി, തഴുതാമ, പയ്യാനവേര്, പാതിരിവേര്, കുമിഴിൻവേര്, കൂവളവേര്, മുഞ്ഞവേര്, ഞെരിഞ്ഞിൽ, ഓരിലവേര്, മൂവിലവേര്, ചെറുവഴുതിനവേര്, വെൺവഴുതിനവേര്, ചിറ്റമുറുത്, ചെറുതേക്കിൻ വേര്, കൊടിത്തൂവേര്, ആടലോടക വേര്, ചുക്ക്. ബ്രഹ്മി പുഷ്കരമൂലം, ആവണക്കിൻ വേര്, കച്ചൂരിക്കിഴങ്ങ്, കഞ്ഞുണ്ണി, തഴുതാമ, പയ്യാനവേര്, പാതിരിവേര്, കുമിഴിൻ വേര്, കൂവളവേര്, മുഞ്ഞവേര്, ഞെരിഞ്ഞിൽ, ഓരിലവേര്, മൂവിലവേര്, ചെറുവഴുതിനവേര്, വെൺവഴുതിനവേര്, ചിറ്റമുറുത്, ചെറുതേക്കിൻ വേര്, കൊടിത്തൂവ വേര്, ആടലോടക വേര്, ചുക്ക്. ഇതെല്ലാം കൂടി കഷായം വെച്ച് പഴകിയ കുരുമുളക് പൊടിച്ച് ചേർത്ത് കഴിച്ചാൽ സന്നിപാത ജ്വരം നിൽക്കും. കണാജയന്ത്യാദി കഷായം, തിപ്പലി, മുഞ്ഞവേര്, കിരിയാത്ത്, വയമ്പ്, അയമോദകം, ചുക്ക്, പടവലം, പർപ്പടകപ്പുല്ല് എന്നിവ കഷായം വെച്ച് കഴിച്ചാൽ സന്നിപാത ജ്വരം മാറും. ഗ്രന്ഥികാദി കഷായം, കാട്ടുതിപ്പലി വേര്, ചുക്ക്, കുരുമുളക്, തിപ്പലി, വെളുത്തുള്ളി, ദശമൂലം, കൃഷ്ണക്രാന്തി, കടുക്കാത്തോട്, കൊട്ടം, ഇവ കഷായം വെച്ച് കഴിച്ചാൽ സന്നിപാത ജ്വരം. എല്ലാവിധ സന്നിപാതജ്വരങ്ങളിലും മുൻചൊന്ന ത്രയോദശ യോഗങ്ങളിൽപ്പെട്ട എല്ലാ സന്നിപാതജ്വരത്തിലും ത്രയോദശ യോഗങ്ങളിൽപ്പെട്ട ത്രായന്തിയും കണാദിയും ഒക്കെ ഉപയോഗിക്കാം. നല്ല പ്രയോഗ സമർത്ഥമാണ് അവ. ഛർദി മുതലായ ജ്വര ഉപദ്രവങ്ങളിലും ശരീരപ്രകൃതി ജാംഗലാദി ദേശം ബലം വർഷാദി ഋതുക്കൾ അഗ്നിബലം പ്രകൃതി വയസ്സ് സത്വം സാൽമ്യം ശീലങ്ങൾ ആഹാരമെന്നീ അവസ്ഥാഭേദങ്ങളെ പ്രത്യേകമറിഞ്ഞ് അവയ്ക്ക് വേണ്ടുന്ന ഔഷധങ്ങൾ വിധിക്കണം. ജ്വര ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ ഛർദി മുതലായ ജ്വര ഉപദ്രവങ്ങളുണ്ട്. സന്നിപാത ജ്വരത്തിൽ പ്രത്യേകിച്ച് ഇതെല്ലാം പരിഗണിക്കണം എന്നാദ്യം തന്നെ നാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വേണം വൈദ്യന് ഔഷധങ്ങൾ വിധിക്കാൻ. രക്തഛർദിക്ക്
രക്തം ഛർദ്ദിച്ച് അതുകൊണ്ട് മൂർധാവിൽ ചുട്ടുനീറ്റവും മോഹാലസ്യവും കണ്ടാൽ, രക്തം ഛർദ്ദിച്ചു, മൂർധാവിൽ ചുട്ടുനീറ്റം, മോഹാലസ്യം ഇവയുണ്ടായാൽ, വെപ്പുകാടിയിൽ ശീലമുക്കി നെറ്റിയിലും മൂർധാവിലും ഇടണം. മുലപ്പാൽ തുടങ്ങിയ ശീതദ്രവ്യങ്ങൾ കൊണ്ട് ധാര ചെയ്യാം. സന്നിപാതം കൊണ്ട് കർണമൂലത്തിൽ നീരുണ്ടാവും. സന്നിപാതജ്വര ലക്ഷണമാണ് കർണമൂലത്തിൽ നീര്. പലപ്പോഴും ഇന്ന് നാം തെറ്റിദ്ധരിക്കുന്ന ലുക്കീമിയ പോലുള്ള രോഗങ്ങളൊക്കെ സന്നിപാതത്തിൻ്റെ ഒരു പരിണാമമായി വരാറുണ്ട്. സന്നിപാത ജ്വരത്തിന് ഉള്ള ഔഷധങ്ങൾ കൊടുത്താൽ അവ മാറുന്നതായും കണ്ടിട്ടുണ്ട്. സന്നിപാത ജ്വരം കൊണ്ട് കർണമൂലത്തിൽ നീര് കണ്ടാൽ ആദ്യമത് കൃച്ഛ്രസാധ്യമാണെന്ന് മനസ്സിലാക്കുകയും കൂടി വേണം. സന്നിപാതജ്വരത്തിങ്കൽ കർണമൂലത്തിൽ നീര് വന്ന് വീർക്കുകയാണെങ്കിൽ രക്തമോക്ഷം, ജളൂകിക്കുന്നത് നല്ലതാണ്. പിത്തശോഭത്തിനും പൈത്തികമായി വരുന്ന നീരിനും പിത്തശോഭ, കഫശോഭത്തിനുമുള്ള ലേപങ്ങൾ, ഘൃതസേവനം, വജ്രകഘൃതം മുതലായ ഘൃതസേവനം വെച്ചെയ്യാം. പൊട്ടിയാൽ വ്രണചികിത്സ ചെയ്യണം. പൊട്ടിക്കണ്ടാൽ ത്രിഫല കഷായം കൊണ്ട് ധാര ചെയ്ത് ജാത്യാദിഘൃതവും ലേഖ്യഭസ്മവും, ജാത്യാദിഘൃതവും നാഗഭസ്മവും, ജാത്യാദിഘൃതവും രസസിന്ദൂരവും, എള്ളെണ്ണയും ശംഖഭസ്മവും ഒക്കെ ഉണങ്ങാൻ നല്ലതാണ്. നല്ല നവരേരി പൊടിച്ച് പാവ് കാച്ചി കുറുക്കി ഒരു പപ്പായയുടെ കായ, നല്ല കറയുള്ള കായ, അത് ചിരവ കൊണ്ട് ചിരവിയെടുത്ത് ആ പാവിൽ ഇട്ടിളക്കി അത് മുറിവിന് വെച്ചാൽ വളരെ വേഗം ഉണങ്ങുന്നതാണ്. ദുർഗന്ധമുണ്ടാവുകയുമില്ല പഴുത്താലും. അനേകം അനേകം ഔഷധങ്ങൾ, ഇതൊന്നുമില്ലെങ്കിൽ പുല്ലാന്നിയുടെ ഇലയിലുണ്ടാകുന്ന ഒരു കായ പൊടിച്ച് തുണി മോളിലിട്ട് മോളിലിട്ട് കൊടുത്താൽ വെള്ളം വാർന്നു പോവുകയും പിന്നീട് അത് തന്നെ നേരിട്ട് തൂളിയാൽ ഉണങ്ങുകയും ചെയ്യും. പലപ്പോഴും ഇത് അപകടകരമായ നിലയിലേക്ക് പോകുന്നു എന്ന് തോന്നിയാൽ നാടൻ കോഴിയുടെ കാഷ്ടം, നാടൻ പശുവിൻ്റെ ചാണകം, കാഞ്ഞിരത്തിൻ്റെ പുറത്തെ തൊലി തട്ടിയിട്ടകത്തു വരുന്ന ചുമന്ന പൊടി, ഇവ ചേർത്ത് പൊടിച്ച് അല്പം പച്ചക്കർപ്പൂരവും ചേർത്ത് വ്രണത്തിൽ തുളിയാൽ വളരെ വേഗത്തിൽ ഉണങ്ങുന്നതാണ്. ഇതൊക്കെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യുമ്പോഴാണ് രോഗിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസവും അതിനുള്ള തൻ്റെ ഇടം വീട്ടുകാർക്കുണ്ടാവുക. ഒന്ന്,
നമ്മുടെ ഔഷധനയം സങ്കീർണമായിത്തീർന്നതോടുകൂടി അതിനനുഗുണമായ രീതിയിൽ അമേരിക്കൻ നിയമങ്ങൾ നമുക്കില്ല. കമ്പനികളുടെ മരുന്നുകൾ കുറിച്ചു കൊടുക്കുന്ന ഭിഷഗ്വരൻ എന്തു കുറിച്ചു കൊടുക്കുമ്പോഴും ഇന്ത്യൻ സാഹചര്യത്തിൽ ഭിഷഗ്വരൻ സുരക്ഷിതനാണ്. നിയമമനുസരിച്ച് രോഗിയും ബന്ധുക്കളും സുരക്ഷിതരല്ല. വ്യാവസായിക പ്രാധാന്യത്തോടുകൂടി വൈദ്യശാസ്ത്രവും മറ്റും ആധുനിക ശാസ്ത്ര സങ്കേതങ്ങളിലൂടെ വികസിക്കുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു നിയമനിർമ്മാണം നമുക്ക് അനിവാര്യമാണ്. എന്നാൽ അത് നമുക്കില്ല. പാരസ്പര്യ പ്രണീതമായി ഒരു വൈദ്യശാസ്ത്രം നിലനിൽക്കുമ്പോൾ അവിടെ രോഗി ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബന്ധുക്കളുടെ പ്രയത്നമാണുള്ളത്. ഇത് വലിയൊരു വിള്ളൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നാടിൻ്റെ സംസ്കാരവും സ്വഭാവവും ഇല്ലാത്ത വ്യാവസായികമായൊരു വൈദ്യശാസ്ത്രത്തെ പറിച്ചു നടുമ്പോൾ ആ നാട്ടിൽ നിലനിന്ന നിയമങ്ങളും കാര്യങ്ങളും പറിച്ചു നടേണ്ടത് അനിവാര്യമാണ്. പാരസ്പര്യനിഷ്ഠമായ നിയമങ്ങളുണ്ടായിരിക്കുക. അതിന് വിപരീതങ്ങളായ വൈദ്യശാസ്ത്ര സങ്കേതങ്ങൾ ഭാരതത്തിലേക്ക് വരിക. ഇത് രണ്ടുമായപ്പോൾ നമ്മളിന്ന് വിഷമവൃത്തത്തിലാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഈ തരുണത്തിൽ അത്യന്താപേക്ഷിതമാണ്. വൈദ്യശാസ്ത്ര പന്ഥാവ് പാശ്ചാത്യ നാട്ടിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടുവരുമ്പോൾ കർക്കശമായ ഉപഭോക്തൃ നിയമങ്ങൾ ഇവിടെ അനിവാര്യമാണ്. അതില്ലാതിരിക്കുക. അതേസമയം ഏതൌഷധവും ഏത് രോഗിയിലും പ്രയോഗിക്കാവുന്ന അതും രാസവസ്തുക്കളാണെന്നറിഞ്ഞുപോലും അതിലുപരി നമ്മുടെ ഔഷധ നയം ഔഷധവകുപ്പിന് കീഴിലായിരിക്കേണ്ടത് പെട്രോളിയം വകുപ്പിന് കീഴിലാവുക. ഇതൊക്കെ ഇന്ന് സങ്കീർണമാണ്. അതുകൊണ്ട് കഴിയുന്നത്ര ഒരു ശാസ്ത്രശാഖയിലും ഭിഷഗ്വരനെ സമീപിക്കുന്നതിനു പകരം വൈദ്യശാസ്ത്ര സംബന്ധമായ അത്യാവശ്യം അറിവ് ജനത അറിഞ്ഞ് താന്താങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ശരീരശാസ്ത്രത്തെയും അത്യാവശ്യം ഔഷധപ്രയോഗങ്ങളെയും അറിയുക. സ്വന്തം ജീവിതം എങ്ങനെ ജീവിക്കാൻ കഴിയണം എന്ന് തീരുമാനിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം, അതെങ്കിലും ഈ പുരോഗമിച്ച കാലഘട്ടത്തിൽ മനുഷ്യൻ അനിവാര്യമാണ്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ആരോഗ്യത്തെ ഒക്കെ പരീക്ഷണ വസ്തുവാക്കുന്ന ഒരു സങ്കേതത്തിൽ നിന്നെങ്കിലും നാം മോചനം ആഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. വിഷമജ്വരത്തിൽ കാട്ടുതുളസി വേര്
കൃഷ്ണക്രാന്തി, ചുക്ക് എന്നിവ കൊണ്ടുള്ള കഷായം നല്ലതാണ്. മുളയില, മുളയില വളരെ പ്രധാനപ്പെട്ട ഔഷധങ്ങളിലൊന്നാണ്. പലപ്പോഴും വ്രണത്തിന്, നാം മുമ്പ് പറഞ്ഞ വ്രണത്തിനും മറ്റും വെറുതെ അത് അരച്ച് പുരട്ടിയാൽ മതി. മുളയുടെ ഇല, തുളസിയില, വിഷ്ണുക്രാന്തിയില, നീരാരില, ലന്തയില, പേരാൽമൊട്ട്, പൂവാങ്കുറുന്തില, പുല്ലാനിയില, ചെറുനാരകത്തില എന്നിവ സമം നാലിലൊന്ന് ചുക്ക് ചേർത്ത് കഷായം വെച്ച് കൊടുക്കുന്നത് വിഷമജ്വരത്തിൽ അത്യുത്തമമാണ്. ശുദ്ധി ചെയ്ത മനയോല, ഇന്ദുപ്പ്, തിപ്പലി, ശുദ്ധി ചെയ്ത മനശില, ഇന്ദുപ്പ്, തിപ്പലി എന്നിവയരച്ച് ചെറുനാരങ്ങാനീരിലോ മുരിങ്ങച്ചാറിൽ തേനും ചേർത്ത് അരച്ചിട്ട് കണ്ണിലെഴുതാം. സന്നിപാതജ്വര ചികിത്സകളെല്ലാം വിറയൽ തുടങ്ങുന്നതിന് 5 നാഴിക മുമ്പ് ചെയ്യാം. ഉണക്കമുന്തിരിങ്ങ, ഇരിപ്പക്കാതൽ, ഇരട്ടി മധുരം, പാച്ചൊറ്റിത്തൊലി, കുമിഴിൻ വേര്, നന്നാറി, മുത്തങ്ങ, നെല്ലിക്ക, ഇരുവേലി, താമരയല്ലി, പതുമുഖം, താമരവളയം, ചന്ദനം, രാമച്ചം, കരിങ്കൂവളക്കിഴങ്ങ്, ചിറ്റീന്തൽ എന്നിവ കഷായം വെച്ച് പിച്ചകപ്പൂവിൻ്റെ വാസന വരുത്തി തേൻ, പഞ്ചസാര, മലർപ്പൊടി എന്നിവ മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ വാതജ്വരം, പിത്തജ്വരം, മദാത്യയം, ഛർദി, മോഹാലസ്യം, ചുട്ടുനീറ്റൽ, തളർച്ച, തലതിരിച്ചിൽ, മേൽപോട്ട് ഉള്ള രക്തപിത്തം, ഊർധ്വകരക്തപിത്തം, ദാഹം, കാമല എന്നിവയെല്ലാം മാറും. ഇത് ദ്രാക്ഷാദി കഷായമെന്ന് പേര് കേട്ടതാണ്. ഇവയൊക്കെ ഉത്തമങ്ങളാണ്. ഉത്തമങ്ങളായ ഈ ഔഷധങ്ങളെയെല്ലാം നമുക്കായി വിവരിച്ചു തന്നിട്ടുള്ള അമ്മമാരുടെ ഭാവന പാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.